السلام عليكم ورحمة الله. إن نحن لسان القرآن بعد باغا مانا شرط سيئنا إلا لسان القرآن لك إلا قدر لسان القرآن لك إلا تعالى سكين لك نالك قول شردش نوك عبد الرسول أول بعد ونامة بعد ഒരു തവണ ഞാൻ വായിക്കാം. ഫിൽ മദ്രസത്തി അന ദാരിസ് അന ഫിൽ മദ്രസത്തി ലി ഖലമുൻ വ കിതാബുൻ ലി സുന്ദൂഖുൻ വ ഹഖീബത്തുൻ. നിങ്ങൾക്ക് വായിച്ചപ്പോ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? വായിച്ച സമയത്ത് ചില അക്ഷരങ്ങൾ ബ്ലാക്ക് ആണ്, ചില അക്ഷരങ്ങളാണെന്നുണ്ടെങ്കിലോ രണ്ടക്ഷരങ്ങൾ, ഒരേ അക്ഷരങ്ങൾ മാത്രം, ഒരു അക്ഷരം മാത്രം റെഡിൽ, ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ബ്ലാക്കും. അപ്പൊ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ഫി എന്ന അക്ഷരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ, നമ്മുടെ വിഷയം ഫി തന്നെയാണ്. ഫിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാദാന്ന് പഠിച്ചല്ലേ, ഇത് അതുപോലെ ഹാദിഹിയൻ എന്നുള്ളത്, അതുപോലെ റാലിക്ക തിൽക്ക മൈസ്മുക്ക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിച്ചത് മൈ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, പലനീ എന്ന് പഠിച്ചു, കിതാബീ ഹഖീബത്തീ, അങ്ങനൊക്കെ ഒരുപാട് വേർഡ് പഠിച്ചു. അത് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരാളെ നമ്മൾ റൂമിൽ, ഉദാഹരണത്തിന് നിങ്ങളിൽ ഒരാളെന്ത് ചെയ്തു, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളെ ബാഗിൽ നിന്ന് എന്ത് ചെയ്തു, ഞാനൊരു എന്റെ പേന എടുത്തിട്ട് ഞാനത് പോക്കറ്റിൽ വെച്ചു എന്ന് വിചാരിക്കും. ആ പേന ഇപ്പൊ എവിടെ ഇരിക്കും, നമ്മളവിടെ എന്നിങ്ങനെ പറയുക. അപ്പൊ പേന എവിടെ, കീശയിലാണ് ഇരിക്കുന്നത് അല്ലേ, പേന കീശയിലുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി ഞാൻ പുസ്തകം എടുക്കാൻ പറഞ്ഞു, അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകാൻ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എല്ലാവരുടെ പുസ്തകവും എടുത്ത് ബാഗിൽ വെച്ചോളൂ. ബുക്ക് എവിടെ ഇരിക്കുന്നത്, പുസ്തകം കിതാബ് ബാഗിലുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽ മദ്രസത്തിൽ, ഫി എന്ന ഇൽ നിന്നുള്ള ഒരു ഉച്ചാരണം, ഇൽ പുസ്തകത്തിൽ മദ്രസയിൽ, അങ്ങനെ ഇൽ എന്നുള്ള ഉച്ചാരണത്തിന് വേണ്ടിയിട്ടാണ് ഫി എന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അദ്റസുൽ ഔവൽ ഫിൽ മദ്രസത്തിൽ, എല്ലാവരും ശ്രദ്ധിക്കണം, ബുക്കില്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ആക്കി എടുത്ത് വെക്കുക, എന്നിട്ട് നല്ലതുപോലെ സൂം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് വേഗം സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, പിന്നെ അത് ബുക്ക് ഇല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ടും പാഠഭാഗം മുഴുവനും എഴുതണം. ബുക്കുള്ള ആളുകൾ ഞാൻ പറയുന്ന മാത്രം എഴുതിയ മതി. ഓക്കെ, നിഫിൽ മദ്രസത്തെ, ഇപ്പൊ മദ്രസയിൽ നിന്നാണ് അല്ലേ, മദ്രസയിൽ സാധാരണ ആരാണ്ടാവുക, കുട്ടികൾ അല്ലെ, അത്തുല്ലാബു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തുല്ലാബു വിദ്യാർത്ഥികൾ, ഫിൽ മദ്രസത്തി മദ്രസയിലുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അന ദാരിസുൻ, ഞാൻ എന്താണ്, ഞാനൊരു വിദ്യാർത്ഥിനിയാണ് അല്ലെ, വിദ്യാർത്ഥിയാണ്. അന ഫിൽ മദ്രസത്തി, ഞാൻ മദ്രസയിലാണ്, ഞാൻ എവിടെ പോകും, ഓക്കെ മദ്രസയിൽ ആണ്. ഈ എനിക്കുണ്ടെന്ത്, നമുക്ക് എന്താ ഉള്ളത്, മദ്രസയിൽ പോകാൻ നമുക്ക് ആവശ്യമായത്, ഈ കലമുൻ എനിക്ക് പേനയുണ്ട്, കിതാബുൻ എനിക്ക് കിതാബ് ടെക്സ്റ്റുകളുണ്ട് അല്ലെ, ഈ എനിക്കുണ്ട് സുന്ദൂഖുൻ ബോക്സ്, വഹഖീബത്തുൻ എനിക്ക് ബാഗും ഉണ്ട്. അപ്പോ ബാഗുണ്ട് ബോക്സും ഉണ്ട്. ഇനിയാണ് ആ ബോക്സിന്റെ ചിത്രം നോക്കും, എല്ലാവരും ബോക്സിന്റെ അല്ലേ, ബോക്സ് വന്നല്ലേ. ഓക്കെ, ഇനി പറയുന്നത് ഇപ്പോ ഒരു ബോക്സില് പേന ഇരിക്കുന്ന ഒരു ചിത്രമാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ പറയാ, പേനയിൽ ബോക്സ് ഉണ്ട് എന്നാണ് പറയാ, അത് തെറ്റല്ലേ. ഓക്കെ, അപ്പം പറയേണ്ടത് ബോക്സ് ആരാണ് ഇരിക്കുന്നത്, പേനയുണ്ടെന്ന്. അപ്പോ അൽ ഖലമു, അൽ ഖലമു ഫി സുന്ദൂഖി, അൽ ഖലമു ഫി സുന്ദൂഖി. അപ്പോ പറയുന്ന സമയത്ത് അൽ ഖലമു പേനയാകുന്നു, ഫി സുന്ദൂഖി എവിടെയാണ് ഇരിക്കുന്നത്, ബോക്സിലാകുന്നു, ബോക്സിലുണ്ട് പേന, ബോക്സിലുണ്ട്. നെക്സ്റ്റ് കിതാബ്, അൽ കിതാബു ഫിൽ ഹഖീബത്തി, കിതാബ് എവിടെയാണ്, പുസ്തകം എവിടെയാണ്, ഫിൽ ഹഖീബത്തി ബാഗിനുള്ളിലാണ് അല്ലെ, ബാഗിനുള്ളിൽ. മറ്റത് എവിടെയാണ്, പേന ബോക്സിനുള്ളിലാണ് അല്ലെ. ഇനി ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട് ബുസ്താനുൻ, ഇവിടെ എങ്ങനെ ഫസ്റ്റ് വന്ന്, ഇവിടെ എങ്ങനെയും ഫസ്റ്റ് വന്ന്, ഇനി അത്
രണ്ട് രീതി നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഇപ്പൊ അൽ കിതാബു ഫിൽ ഹക്കീബത്തി, ആ അൽ കിതാബു ഫിൽ ഹക്കീബത്തി എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ആ അത് ഇൻഷാല്ല അതിന്റെ ലാസ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഫി സെൻട്രൽ വന്നു അല്ലേ, ഒരു കലിമത്തിന്റെ ഒരു വാക്ക് തുടങ്ങുന്നതിന്റെ സെൻട്രൽ വന്നു. രണ്ടാമത് പറഞ്ഞത് ഫിൽ മദ്രസത്തെ ബുസ്താന്, അതാണ് ഈ ഫി തുടക്കത്തിലും വന്നു. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഫിൽ മദ്രസത്തി, മദ്രസയിലുണ്ട്, ബുസ്താൻ പൂന്തോട്ടം ഉണ്ട്. രണ്ടാമത്തത് ഫിൽ മസ്ജിദി, പള്ളിയിലുണ്ട്, സാധാരണ ആരാണ്ടാവും പള്ളിയിൽ ഇമാമു, ഇമാമു ഉണ്ട്. ഫിസ്സമാഇ, ആകാശത്തിൽ ഹിലാലും ചന്ദ്രനുണ്ട്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട്, അസ്ഹാറ പൂക്കൾ അല്ലെ, ആ ചിത്രങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ബുക്ക് ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാഠഭാഗം മുഴുവൻ എഴുതിക്കണം. ബുക്ക് ഇല്ലാത്ത ആളുകൾ, ബുക്ക് ഉള്ളവർ എഴുതണ്ട, ബുക്ക് ഇല്ലാത്ത ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലതുപോലെ എഴുതിയെടുക്കുക. നെക്സ്റ്റ് നമുക്ക് അതിലുള്ള ഇനിയാണ് ബുക്കുള്ളവരെ എഴുതണം, ബുക്കില്ലാത്ത ആളുകളും എഴുതണം. യുക്കമ്മിൽ ബിൽ മുനാസിബി കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഉള്ളത് പോലെ. അവിടെ മുകളിൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലോ ഫിസ് സബൂറത്ത് എന്നുള്ളത് ഉണ്ടാവും, റെഡ് മഷീൻ കാണിച്ചിട്ടില്ലേ. ഓക്കെ, എല്ലാവരും ആ റെഡ് മഷീൻ ഫസ്റ്റ് നോക്കൂ. ഫിസ്ഫി, ക്ലാസ്സിലുണ്ട്, സബൂറത്തുൽ ബോർഡ്, സബൂറത്തുൽ ബോർഡ് ഉണ്ട്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് സബൂറത്തുൽ ഷജറത്തുൽ. ആ ശരിക്കും എന്താ വേണ്ടത്, ക്ലാസ്സില് സബൂറത്തുൽ എന്ന് പറഞ്ഞാൽ ബോർഡ്, ഷജറത്തുൽ എന്ന് പറഞ്ഞാൽ മരം. അപ്പൊ അവിടെ സബൂറത്തുൽ ഷജറത്തുൽ ഇതിൽ ഏതാണ് ശരിയെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എടുത്ത് എഴുതാനായിരുന്നു. അപ്പൊ ഫിസഫി സബൂറത്തുൽ, അതാണ് അവിടെ വേണ്ടത്. ഓക്കെ, ഇനി ഫിൽ മസ്ജിദ്, ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക് കേട്ടോ. ഇതൊക്കെ ചെയ്യേണ്ട വർക്കാണ്, എല്ലാവർക്കും ചെയ്യേണ്ടതാണ്. ഫിൽ മസ്ജിദി, പള്ളിയിലുണ്ട്, സഹറത്തുൻ പൂക്കളാണോ അതോ ഇമാമുൻ ഇമാമാണോ, ഇത് രണ്ടിൽ ആരാണ് പള്ളിയിൽ ഉണ്ടാവുക, അത് എഴുതണം. ഫി സുന്ദൂഖി, സുന്ദൂഖ് ബോക്സിലുണ്ട്, എന്താണ് പെട്ടിയിലുണ്ട്, സോറി നുജൂമുൻ നക്ഷത്രങ്ങളാണോ അതോ കിതാബുൻ, പെട്ടിയിൽ എന്താണ്ടാവുക, കിതാബാണോ അതോ നക്ഷത്രങ്ങളാണോ, എന്തോ എഴുതാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഫിസ്സമാ, ഡാഷ് ഹിലാലെന്നാണ്, ചന്ദ്രൻ എന്നുള്ളു. ഫിസ്സമായി, ആകാശത്തിലുണ്ട്, ആകാശത്തിലാണ് ചന്ദ്രൻ ഉണ്ടാവുക. ഫിസ്സമായി ഹിലാൽ എന്ന് എഴുതാം. ഫിൽ അറുളി, ഭൂമിയിലാണ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഫിൽ അറുളി ഹിലാൽ എന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കുക. നെക്സ്റ്റ് ഡാഷ് സമക്വൻ ഫിൻ നഹരി, ഡാഷ് സമക്വൻ ഫിൻ നഹരി അല്ലേ. അപ്പൊ ഫിൻ നഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴ, നദി, നദിയിൽ എന്തുണ്ട്, ആ മീനുണ്ട്. അല്ലെങ്കിൽ ഫിൽ ബർദി, ഫിൽ ബർദി ആണ് കര അല്ലെ, തീരം, തീരത്ത് എന്തുണ്ട്, മീനുണ്ട്. എവിടെ മീന് സാധാരണ നിൽക്കാന്നുണ്ടെങ്കിൽ അത് എഴുതാം. അടുത്തത് നുക്കമ്മിൽ ബിൽ മുനാസിബി മനത്തുവാണ്, യോജിച്ചതിന് നേരെ എന്ത് ചെയ്യാം, എഴുതണം. അത് നിങ്ങൾ പുസ്തകത്തിൽ അടയാളപ്പെടുത്തും വേണം, പുസ്തകമുള്ളവർ പുസ്തകത്തിൽ എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തും വേണം. പിന്നെ അത് നോട്ട്ബുക്കിലേക്ക് മാറ്റിയെഴുതും വേണം. ഓക്കെ, അൽ കിതാബു ഫിൽ മസ്ജിദി, അങ്ങനെയാണോ വേണ്ടത്. അൽ കിതാബു, ഒരു ഉദാഹരണത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കിതാബ് എവിടെ ഉണ്ടാവുക, ആ അൽ കിതാബു ഫിൽ ഹഖീബത്തി, എവിടെ ഉണ്ടാവുക, ആ ഹഖീബത്ത് മൂന്നാമത്തെ, അവിടുന്ന് മസ്ജിദ്. ഇപ്പത്തെ കള്ളിയിൽ ഒരുപാട് കിട്ടും, ഫസ്റ്റത്തെ കള്ളി നോക്കൂ, ആ നുക്കമ്പിൽ നിന്നുള്ള അതിന് നേരെ താഴെ അൽ കിതാബ് തിഫ്ല്, കിതാബ് പറഞ്ഞാൽ പുസ്തകം, തിഫ്ല് കുട്ടി, ഉസ്താദ് ഉസ്താദ്, അൽ ഇമാം ഇമാം, അല്ല അവറാസു ചെടി, അൽ കലമു പേന, അൽ മസ്ജിദ് പള്ളി, അൽ മഹദ് തൊട്ടി, അൽ ബുസ്താൻ പൂന്തോട്ടം, ഹഖീബത്ത് ബാഗ്, അൽ സുന്ദൂഖ് പെട്ടി, പിന്നെ അൽ മദ്രസത്ത് മദ്രസ. അപ്പോ അതിനോട് യോജിച്ച് അൽ കിതാബു ഫിൽ ഹഖീബത്തി, അങ്ങനെയാണ് വരിക. ഇനി അത്തിഫിലു, കുട്ടി എവിടെ ഉണ്ടാവുക, ഫിൽ മസ്ജിദ് മസ്ജിദാണോ അതോ അൽ മഹദി തൊട്ടിയിലാണോ, ഫിൽ ബുസ്താൻ ബുസ്താനിലാണോ, അതെ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, അൽ ഉസ്താദു ഫിൽ മസ്ജിദി, അല്ലെങ്കിൽ അൽ ഉസ്താദ് ഫിൽ മഹദി, അൽ ഉസ്താദ് ഫിൽ ബുസ്താനി, ഏതാണ് അതിനോട് യോജിച്ചത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതണം. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. നെക്സ്റ്റ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ വായിച്ചല്ലോ എവിടെ, ആ ഇവിടെ എങ്ങനെ എങ്ങനെ, ആദ്യം ഫസ്റ്റ് ഒന്ന് സെൻട്രലും വരുന്നുണ്ട് ഫീ, പിന്നെ തുടക്കത്തിലും ഫീ വരുന്നുണ്ട് അല്ലേ. ഇനി അതിനുള്ള ഉദാഹരണം എങ്ങനെയാണ് തുടക്കത്തിൽ വരുന്നതെന്ന് നോക്കി നോക്കൂ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫിൽ ഓർഫത്തി നഖ്റഉ വനദറബു, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തത് ഫിൽ ഓർഫത്തി കുർസിയു, റൂമിലുണ്ട്, ഫിൽ ഓർഫത്തി റൂമിലുണ്ട്, അൽ കുർസിയു എന്തുണ്ട്, കസേരയുണ്ട്.
ഇനി എന്ത് ചെയ്തു? അവസാനം നമ്മൾ ഫില ഉറുഫത്തി കുർസിഗൻ എന്ന് പറഞ്ഞതിൽ അവസാനത്തെ ആദ്യ എഴുതി. പിന്നെ ഫില ഉറുഫത്തി എന്ന് പറയുന്നത് അൽ കുർസിയു ഫിൽ ഉറുഫത്തി, അൽ കുർസിയു ഫിൽ ഉറുഫത്തി എന്ന് എന്ത് ചെയ്തു? അങ്ങനെ എഴുതി വെച്ചു. ഓക്കെ, അതായത് ഫിൽ ഉറുഫത്തി കുർസിയു എന്നായിരുന്നു. അപ്പൊ അതായത് റൂമിലുണ്ട് കുർസിയും കസേര. പിന്നെ രണ്ടാമത് എഴുതിയപ്പോൾ ഈ ജുംലയിലെ അവസാനത്തെ വാക്ക് അടുത്തത് എന്ത് ചെയ്തു? അൽ കുർസിയു എന്ന് ഫസ്റ്റ് കൊണ്ടുവന്നു. പിന്നെ ഫിൽ ഉറുഫത്തി ശേഷം അങ്ങനെ ഉള്ളത് എഴുതുക. നോക്കി നോക്കും, ഫിൽ ബൈത്തി, ഫിൽ ബൈത്തിൽ വാലിദൻ, വീട്ടിലുണ്ട് ആരെ? ആ കുട്ടി, വാലിദൻ ഉപ്പ അല്ലെ. അങ്ങനെ അൽവാ ഫിൽ ബൈത്തിൽ വാലിദത്തു. ഇപ്പൊ ഇങ്ങോട്ട് എഴുതുന്ന സമയത്ത് അൽ വാലിദത്തു, അൽ വാലിദത്തു ഫിൽ ബൈത്തി, അൽ വാലിദത്തു ഫിൽ ബൈത്തി. ഇഫ് സമാഇ അൽ ഖമറു, ഫി സമാഇ അൽ ഖമറു. അപ്പോ ആദ്യത്തെ അവസാനം എഴുതിയത് ആദ്യം എഴുതിട്ടില്ലേ, അൽ ഖമറു. പിന്നെ ഫി സമാഇ എന്നത് എഴുതി. അതുപോലെ ഫിൽ മക്ക, മക്കത്തൽ കഴബത്തു, ഇതാണ് നിങ്ങളെ വർക്ക്. ഇതെല്ലാം എഴുതണം ഫിൽ ഉറുഫത്തി കുറിച്ച്, അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് എഴുതണം, എല്ലാവരും എഴുതണം. ഇനി ഫിൽ മക്കത്തൽ കഴബത്തു, ഫിൽ മക്ക, മക്കയിലുണ്ട് അൽ കഴബത്തു, അൽ കഴബ മക്കയിലുണ്ട്. അപ്പൊ ഇതെങ്ങനെ എഴുതേണ്ടത്? അവസാനത്ത് ഒരു കാരണം മാത്രം പറയട്ടോ. അപ്പൊ അൽ കഴബത്തു ഫിൽ മക്ക, അൽ കഴബത്തു ഫിൽ മക്ക. ഈ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എഴുതണം. ഫിൽ ഹിൻസീരി, ഹിൻസീർ ചെറു നമ്മളെ വിരലിലെ ചൂണ്ടു വിരൽ, ഹിൻസീറിലുണ്ട് വിരലിന് കേട്ടോ, ചൂണ്ടു വിരലിന് പറയും, സോറി ചെറുവിരൽ. ഫിൽ ഹിൻസീർ, ഹിൻസീർ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ, ഹിൻസീറിലുണ്ട് അതായത് ചെറുവിരലിൽ എന്തുണ്ട്? ഹൽ അൽ ഖാത്തമു, മോതിരം. എന്താണ് മോതിരം? ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് എഴുതുന്ന സമയത്ത് അൽ ഖാത്തമു, അൽ ഹാത്തമു ഫിൽ ഹിൻസിരി. ഓക്കെ, ഇനി അതുപോലെ അൽ മാഹു ഫിൽ ബിഇരി അല്ലെ, കിണറ്റിൽ വെള്ളമുണ്ട്. അൽ അൻഹാറു, അൽ അൻഹാറു ഫിൽ അർളി, ഭൂമിയിൽ പുഴകൾ നദികൾ ഉണ്ട് എന്നുള്ളത് എന്താണോ നിങ്ങൾ ഓരോരുത്തരും എഴുതണം. നെക്സ്റ്റ് നോജീവ്, അടുത്തത് കീശയിൽ പേനയുണ്ട്, അറബിയിൽ അക്കളണം കീശ അല്ലെ. കീശയിൽ പേനയുണ്ട്, പേനയ്ക്ക് നമുക്കറിയാം കീശക്ക് ജുബ്ബ. നെക്സ്റ്റ് തൊട്ടിലിൽ കുട്ടിയുണ്ട്, തൊട്ടിലിന് മഹദ് കുട്ടിക്ക് വലത്, ഉമ്മ വീട്ടിലാണ് വീടിന് ബൈത്ത്, കിണറ് ബിഅറ് വെള്ളം മാത്. അപ്പൊ ഫി എന്ന അക്ഷരം അല്ലെ, നല്ല സുഖമുള്ള പാടാണ്, എളുപ്പമുള്ള പാടാണ്. മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാടും ഒരു തവണ മാത്രമേ, രണ്ട് തവണയെങ്കിലും നിങ്ങൾ രണ്ടോ മൂന്നോ തവണ പാടം നന്നായിട്ട് കേൾക്കുക, എന്നാൽ പെട്ടെന്ന് നിങ്ങളത് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും നന്നായിട്ട് ഫിൽ മദ്രസത്തി എന്ന പാഠം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത് ബുക്കില്ലാത്ത ആളുകൾ എഴുതിയെടുക്കുക, പിന്നെ ബുക്കുള്ളവരും ഇല്ലാത്തവരും ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എന്ത് വേണം, ഓരോരുത്തരും എഴുതിയെടുക്കണം. പിന്നെ സംശയങ്ങൾ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ഇൻഷാല്ലാ ഞാൻ എന്ത് ചെയ്തുതരാം, ആ സംശയങ്ങൾ പരിഹരിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക, ഇൻഷാല്ലാ അത് കംപ്ലീറ്റ് ആക്കേണ്ടത്, പാഠഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഗൂഗിൾ മീറ്റിന് മുന്നേ. അതായത് ശനിയാഴ്ച അല്ല, ശനിയാഴ്ചയിലേക്കല്ല വേണ്ടത്, നാളത്തേക്കിനല്ല, പക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഗൂഗിൾ മീറ്റിന് മുന്നേ ഈ പാഠം ഓരോരുത്തരും പഠിച്ചിരിക്കണം, അർത്ഥം വെച്ചു തരേണ്ടി വരും. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് തയ്യാറായിട്ടിരിക്കുക. പരമാവധി എല്ലാവരും വർക്കുകളൊക്കെ പെട്ടെന്ന് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് ചെയ്ത് തീർക്കാൻ അവരെന്ത് ചെയ്യാം, ശ്രമിക്കുകയും ചെയ്യാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.